അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി പാപ്പൻ. മൂവിങ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടനാടൻ പ്രദേശത്തുള്ള കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കിൽ കാണാമല്ലോ, ഹൗസ് ബോട്ടിലൊക്കെ ഉണ്ട്. ഇത് പള്ളാത്തുരുത്തി പാലാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. പള്ളാത്തുരുത്തി പാലത്തിൻ്റെ താഴത്തുള്ള സ്ഥലമാണ്. ബോട്ടെല്ലാം ഇവിടെയാണ് ഹൗസ് ബോട്ടുകളൊക്കെ. അതിൻ്റെ സൈഡിലൂടെയുള്ള റോഡാണ്. ഹായ് ഹായ് തറക്കുട്ടം. അപ്പോൾ ഇനി ഇത് ചായ എന്തെങ്കിലും കുടിക്കുന്നത്. ഇവിടെ ഒരു ഹോട്ടൽ കണ്ട് കഴിഞ്ഞാൽ തീരമൈത്രി ജെട്ടിയുടെ അടുത്താണ്. തീരമൈത്രി കുട്ടനാട് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് യൂണി. ഇഡ്ലി, മുട്ടക്കറി, കപ്പൻ ചായ. ഇപ്പം എത്ര? ഇഡ്ഡലി, മുട്ടക്കറി, പഞ്ചായ. എന്താണെന്ന് അവരൊക്കെ ചോദിച്ചു. ഇങ്ങോട്ട് വന്ന് ഷൂട്ട് ചെയ്യാനാ. ഹായ്, എന്താ പേരെന്താ? യുവരാജ്. ഇത് ആ മനു എന്ന് വിളിക്കും. ഇതെന്താണ് സംഗതി? കനോയിങ് കനോയിങ് ഏതാ? സായി. ആ ഹാ ഹാ, ഇവിടുത്തെ അല്ലേ? ഇത് ഇത് ഇതിന്റെ മത്സരം വല്ലതുമാണ്? ഞായറാഴ്ച മത്സരമുണ്ട്. ഞായറാഴ്ച എവിടെ വെച്ചാണ് മത്സരം? പുന്നമടക്കായലിൽ വെച്ച്. ഇത് യൂട്യൂബിന്റെ യൂട്യൂബ് നമ്മുടെ യൂട്യൂബ് ചാനലാണ്. മൂവിങ് വേൾഡ്. മൂവിങ് വേൾഡ്. മൂവിങ് വേൾഡ്. അപ്പൊ ഞായറാഴ്ച. അപ്പൊ അതിന്റെ പ്രൈസ് ഒക്കെ എന്നാണ്? അത് ഞങ്ങൾക്ക് ഇവിടെ സെലക്ഷൻ കിട്ടിയ ഭോപ്പാലിൽ പോകണം അല്ലേ? ഇതിന്റെ ഇത് തന്നെ കേരള സ്റ്റേറ്റിന്റെ. ഈ വള്ളമൊക്കെ നമ്മുടെ സ്വന്തം നമ്മൾ മേടിക്കണം അല്ലേ? ഈ വെള്ളത്തിന് എന്ത് വില വരും? 15,000 രൂപ അല്ലേ? ഇത് എവിടുന്ന ഇറക്കുന്നത്? അതെവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഇയാളുടെ പേരെന്താ? എന്റെ പേര് ശങ്കർ. ശങ്കർ. അത് അഭിഷിത്. അഭിഷേക്. അഭിഷേക്. ഒരാൾ ഇവിടെ രണ്ടുപേരുണ്ടായിരുന്നു അല്ലേ? മൊത്തം എത്ര പേരുണ്ട് നിങ്ങൾ ഇവിടുന്ന്? 18 പേരാണ്. ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഡോൾഫിൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. മറ്റേ കേരള പോലീസ് ഇല്ലേ, അതിന്റെ ചുണ്ടമ്പളത്തിന്റെ ക്യാപ്റ്റൻ സുനിൽ സാർ ഏൽപ്പിക്കുന്ന. 63 പേരുണ്ട് മൊത്തം. 100 പേരാണ് അല്ലേ? അതില് എങ്ങനെയാണ് ഫസ്റ്റ് ലാബ് എടുക്കും? ഏറ്റവും നല്ല പോലെ തുടങ്ങുന്നവർക്ക് സെലക്ഷൻ. എത്ര പേർക്ക്? അതൊന്നും പറയത്തില്ല, കിട്ടുന്നനുസരിച്ച്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ കാണണം കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഇത് വീഡിയോ ഇത് ഞായറാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് അറിയാല്ലേ? കറക്റ്റ്. ഞങ്ങള് യൂട്യൂബ് ചാനലൊക്കെ രണ്ടു മൂന്ന് വീഡിയോ കേട്ടിട്ടുണ്ട്. ആണല്ലേ, നിങ്ങളുടെ ചാനൽ ഏതാണ്? എനിക്ക് ഞാൻ തുടങ്ങിയല്ലേ, ഞാൻ തുടങ്ങിട്ട് ഒരു മാസമായിരുന്നു. മൂവിങ് വേൾഡ്. എന്റെ ഫോട്ടോ വേണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നിങ്ങൾ വിജയിച്ച് ഭോപ്പാലിലൊക്കെ പോയിട്ട് പോവാ കേട്ടോ. ഓക്കെ, ടാറ്റാ. അത്രയും പൊക്കി വെച്ചിരിക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. ആ, ഇവിടെ ഒരു
ഇതൊക്കെ മുങ്ങിപ്പോയല്ലേ? കല്ല് വരെ മുങ്ങിയിരിക്കും. പറ്റിപ്പറ്റി അങ്ങോട്ട് വലിഞ്ഞു വരും. പോകണ്ട, മഴയുമ്പോ വീണ്ടും പ്രശ്നമാകും അല്ലേ? അല്ല, മട വീഴായിരുന്നു. എന്നിട്ട് മട ഈ പാടമാണ്, പാടം മട പോള വരിക്കുന്നുണ്ട്. പോളയാത് മല പോലെ അങ്ങ് അറ്റം വരെ ഉണ്ട് ഇങ്ങനെ. അവിടെ ഇതുപോലെ ഈ പണ്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലേ? റോഡാണത്, റോഡ് നീയാവസ്ഥ. വണ്ടി പോണ റോട്ടാണ്, ഓട്ടോ കാറോ എല്ലാം പോണ റോഡാണ്. അപ്പുറം വഴി അല്ലേ? ആ മട വീഴുന്നോണ്ടാണ് ഇങ്ങോട്ട് വെള്ളം കയറണല്ലേ? അപ്പൊ ഇതുപോലെ പണിയണമെങ്കിൽ കുഴപ്പമില്ല. പില്ലറിലല്ലേ? ഇത് പുതിയായിട്ടുള്ള ഒരു വീടാണ്. പില്ലറിൽ നല്ല രീതിയിൽ പൊക്കി വെച്ചിരിക്കുന്നു. ചില സിനിമകളിലൊക്കെ ഉണ്ട് നല്ല ഹൈറ്റിൽ നിൽക്കുന്ന പാലം. ഇതൊരു കാർ, ചെറിയ കാറുകളൊക്കെ കയറിപ്പം ഓട്ടോറിക്ഷ, ചെറിയ കാർ ഇപ്പോൾ ഇൻഡിക്ക, സ്വിഫ്റ്റ്, ഇതൊക്കെ ഇതുവഴി കയറ്റി കൊണ്ടുപോകാം. അക്കരെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പോകാൻ പറ്റും. പിന്നെ അങ്ങോട്ട് പില്ലർ മാത്രമേ പോകത്തുള്ളൂ. ഉള്ള വഴിയാണ് താഴത്ത് ജെട്ടി. അവിടെ ചേട്ടൻ വല വീശുന്നു. പോയിട്ട് നോക്കിട്ട് വഴി, ഇതിൻ്റെ പാലത്തിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ടൊന്ന് നോക്കിട്ട് വരാം. നീ കച്ചവടക്കാര, നമ്മുടെ നാട്ടിലുള്ള പോലെ സൈക്കിളിൽ പോണ പോലെ ഇവിടെ വള്ളത്തിലാണ് മീൻ കച്ചവടം ചെയ്യുന്നത്. വലത് സൈഡിലെ ഒരു റിസോർട്ടാണ്. അവിടെ എന്തോ വർക്കൊക്കെ നടക്കുന്നുണ്ട്. വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തി അതിൻ്റെ സൈഡിൽ കൂടെ അതിൻ്റെ ചെറിയൊരു സെക്യൂരിറ്റി ഷെഡാണെന്ന് തോന്നുന്നു. അതിൻ്റെ സൈഡിൽ കൂടെ കയറി വന്നു കഴിഞ്ഞാൽ ഡാറിൻ്റെയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഗേറ്റ് കാണാം റൈറ്റ് സൈഡിൽ. പിന്നെ അത് കഴിഞ്ഞ് നേരെ എവിടെയൊക്കെ ഗാഡി പിടിച്ച് കിടക്കുന്നു, അലമ്പായിട്ട് കിടക്കുന്നു. ഇതിൻ്റെ പൈപ്പുകളും ആ ഭാഗങ്ങളൊക്കെ നല്ലവണ്ണം തുരുമ്പിച്ചിരിക്കുകയാണ്. തുരുമ്പെടുത്ത് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പെയിൻ്റെ വലയൊക്കെ അടിച്ചിരിക്കണേ കൊള്ളാമില്ല. എന്താ ടെർമിനൽ എന്തോ ആണ്. ചേട്ടാ ഇത് എന്നായിരുന്നു? ടെർമിനലാണ് ചേട്ടാ ഇത്? ടെർമിനലായിരുന്നു ബോട്ടിൻ്റെ. സർക്കാരിൻ്റെയാണോ ഇത്? അപ്പോൾ വഴി എങ്ങനെ ഇങ്ങനെ ഈ തടി കൂടെ ആണോ? ഇപ്പറെ ഇപ്പറെ കൂടെ പോവാ അല്ലേ? ആ പൂർത്തിയായിട്ടില്ലേ? ആ ഹാ ഹാ ആണല്ലേ. ആ അപ്പോൾ ഇത് പുതിയ ടെർമിനലാണ്. ഈ ഹൗസ് ബോട്ടും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് അടുത്തിട്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് അടുപ്പിച്ചിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റിയ ഒരു രീതിയിൽ ഇതെല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്താ പറയുക, ഇത് പൂർത്തിയായിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ആ അറ്റം വരെ ഒന്ന് പോയിട്ട് തിരിച്ചു പോരാം. ഇതാണ് നമ്മുടെ ടെർമിനലിൻ്റെ എൻഡ്. അതായതൊരു പൂ വിടർന്ന് നിൽക്കുന്ന പോലെ ഉള്ള തെളികൾ പോലെ ഇങ്ങനെ കാണുന്ന അത്രമാത്രമേ. ഈ വരുന്ന ചേട്ടനോട് നമ്മൾ അവിടെ ടെർമിനലിൻ്റെ കാര്യം ചോദിച്ചത്. അപ്പോൾ പുള്ളിയാ പറഞ്ഞു ആ ചേട്ടനാണ് ഈ വീട്ടിലെത്ത. ഈ കുട്ടനാടൻ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നോക്കി മീൻപിടുത്തവും വീശലും അലവീശലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഈ കുട്ടനാട്ട് വരുമ്പോൾ. ഐസ്ക്രീം കരഞ്ഞിട്ട് മുതലുണ്ട്. ബോട്ടിൽ ഐസ്ക്രീം വിൽക്കുന്ന കട പുള്ളിയുടെ മണിയടിയാണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുകയാണ്. ഇവിടെ ഈ വെള്ളം നീന്തി വേണം പോരാ.
വെള്ളം കഴിയുമ്പോഴത്തേക്ക് റൈറ്റ് സൈഡിലൊരു വീടുണ്ട്, അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് കേട്ടിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകും. കുട്ടനാടിൻ്റെ നെൽകൃഷി. ഒരാ ഞാറ് നട്ടതിൻ്റെ സൈഡിൽ മട പിടിപ്പിക്കുന്നു. ചില പാടശേഖരത്ത് കൃഷിയെല്ലാം കഴിഞ്ഞിട്ട് കച്ചിൽ കൊണ്ടുപോയാണ്. ഏത് കൊല്ലം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ചോദിച്ചോ പറഞ്ഞത് കൊല്ലം ഭാഗത്തേക്കാണ്. ചൂടിൻ്റെ കാഠിന്യം കാരണം കുറേ പേര് അടിയിക്കേറി. കുട്ടനാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള അമേരിക്ക ചൊടി ഷോപ്പ് റെസ്റ്റോറൻ്റ് ആണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് നാടൻ കറികളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അമേരിക്ക കള്ളി ഷാപ്പും ന്യൂയോർക്ക് സിറ്റി കള്ളി ഷാപ്പും അതുപോലെ അമേരിക്കൻ ജംഗ്ഷനും ഇതെല്ലാം ഉള്ളത് ചമ്പക്കുളം എടത്വ റോഡിലാണ്. അതിലൂടെ പോകുന്നവർക്ക് എല്ലാം കാണാൻ പറ്റും. ന്യൂയോർക്ക് സിറ്റി കള്ളി ഷാപ്പ്. ഈ ബോർഡ് കാണുന്നവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഡയലോഗാണ് അമേരിക്കൻ ജംഗ്ഷൻ ആണ് അത്ര ജംഗ്ഷൻ. അങ്ങനെ നമ്മൾ ഇടത്തുവ പള്ളിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇടത്തുവ പള്ളിയിലേക്ക് കയറുന്ന പാലാണ് ഈ ബോർഡുണ്ടാക്കിയ ഒരു പാലാണ്. പള്ളിയുടെ മുന്നിലേക്ക് അങ്ങനെ നടന്നു പോയണ പോലെ സൈഡിൽ ചെറിയ ആറ് പോലെ അത് കാണാം. പെരുന്നാളിലൊക്കെ എല്ലാവരും വന്ന് കുളിക്കുന്ന സ്ഥലങ്ങളാണ്. അല്ലാതെ ഇവിടെ വരുന്നവർക്ക് കുളിക്കാം. നല്ല സൗകര്യം, നല്ല വെള്ളമാണ്, നല്ല തണുത്ത വെള്ളമാണ്. ഇവിടെ കല്ലുകെട്ടി പടവുകളൊക്കെ ഉണ്ട്. പള്ളിയുടെ ഫ്രണ്ട് വശമാണ്. അവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പുറം വഴിയേ പ്രവേശനമുള്ളൂ, അതിൻ്റെ സൈറ്റിലൂടെ പ്രവേശനമുള്ളൂ. കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രം പ്രവേശിക്കാം. അമ്പലത്തിൽ കല്ല് കൊത്തുന്നതിൻ്റെ വർക്ക് നടക്കുകയാണ്, അതിൻ്റെയാണ് സൗണ്ട് കേൾക്കുന്നത്. ഇത് മുൻവശത്ത് ഗരുഡൻ്റെ പ്രതിമയാണ്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെയാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. അമ്പലപ്പുഴ അമ്പലത്തിൻ്റെ മുൻവശത്തായിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഈ കല്ല് ഗ്രൈൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഒന്ന് ഭയങ്കരമായ സൗണ്ട് കേൾക്കുന്നത്. വ്യക്തമായിട്ടൊന്നും കേൾക്കാൻ പറ്റത്തില്ല. കല്ല് ഗ്രൈൻഡ് ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ് കൂടുതലായിട്ട് വ്യക്തമായിട്ട് കേൾക്കുന്നത്. നമ്മുടെ അമ്പലപ്പുഴയിൽ നിന്ന് പോകുന്നു ആലപ്പുഴ ബീച്ച്. മേൽപ്പാലത്തിൽ താഴത്ത് ബീച്ച് കാണാം. ഏകദേശം സമയം ഒരു 5-6 മണിയോട് അടുക്കുന്ന ഇവിടെ ഡീകമ്മീഷൻ ചെയ്ത ബോട്ടാണ് നിലം. ആലപ്പി ബീച്ചിലെ വലിയൊരു സ്റ്റേജാണ്. അതിൻ്റെ പിന്നിലായിട്ട് കുറേ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ ബീച്ച് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാകണമെന്ന്, പക്ഷേ ഈ കൊറോണ സംബന്ധിച്ച് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.